ഉരുൾപൊട്ടലും വന്യമൃഗശല്യവും നാടുവിടാനൊരുങ്ങി രാജഗിരി കാനംവയൽ നിവാസികൾ. മഴക്കാലം ആരംഭിച്ചതോടെ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ചു. അതിനിടെ നിരന്തരമായി ആനശല്യവും ഉണ്ടാകുന്നതോടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പോകാനൊരുങ്ങുകയാണ് ഇവിടുത്തുകാർ. കാട്ടുപന്നി ശല്യവും ഒപ്പം കാട്ടാനകളുടെ ആക്രമണവും, ഇത് രണ്ടും കാരണം കാർഷിക വിളകൾ ഒന്നും ബാക്കിയില്ലാതെ വരുമാനമാർഗം നഷ്ടമായ അവസ്ഥയിലാണ് രാജഗിരി കാനംവയൽ നിവാസികൾ. മഴ ആരംഭിച്ചതോടെ പ്രദേശത്ത് ഉരുളം പൊട്ടി. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പല കുടുംബങ്ങളും രക്ഷപ്പെട്ടത്. പക്ഷേ പല കുടുംബങ്ങളുടെയും കൃഷിയിടം അപ്പാടെ നശിച്ചുപോയി. നാണ്യവിളകളുടെ വിലയിടിവ് മൂലം പൊറുതിമുട്ടിയപ്പോൾ കർക്കിടകം കടന്നുപോകാൻ അല്പം കിഴങ്ങുവർഗ്ഗങ്ങളും വാഴയും നട്ടുവളർത്തിയവരാണ് ഇവിടുത്തുകാർ. പക്ഷേ കാട്ടാനയും കാട്ടുപന്നിയും ഇവയൊക്കെ അപ്പാടെ തിന്നു തീർത്തു. എല്ലാം കൂടിയാകുമ്പോൾ കർഷകരായ ഇവർക്ക് നാടുവിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. സ്ഥലം വിൽക്കാമെന്ന് വെച്ചാൽ മേടിക്കാൻ ആരും തയ്യാറാകുന്നുമില്ല. താല്പര്യമുള്ളവർ പക്ഷേ ചെറിയ വിലയാണ് കാണുന്നത്. നഷ്ടങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും നടുവിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ വാസം. കാട്ടാനകളെ തുരത്താൻ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചുവെങ്കിലും അവ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും യഥേഷ്ടം നാട്ടിലിറങ്ങി വിഹരിക്കുകയാണ്. കൂടെ ഇപ്പോൾ ഉരുൾപൊട്ടി കൃഷിയിടങ്ങൾ കൂടി നശിച്ചതോടെ ഇവിടുത്തുകാർ പട്ടിണിയിലുമായി. തങ്ങളുടെ ഭൂമിക്കും ജീവനും സംരക്ഷണം ഒരുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.